ഹായ് ഫ്രണ്ട്സ്, കാമ്പും കൂമ്പും കറിവേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞിക്കലത്തപ്പം ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് അരിപ്പൊടി, ഇടിയപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1 കപ്പ് തേങ്ങ, 2 ടേബിൾ സ്പൂൺ മൈദ, 2 പപ്പടം. ഇത് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് പീസ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്ത് വയ്ക്കാം. നെയ്യ് 2 ടേബിൾ സ്പൂൺ, ചുവന്നുള്ളി 1/5 എണ്ണം എടുത്തിട്ടുണ്ട്, തേങ്ങാക്കൊത്ത് 1/4 കപ്പ്, 1 ടീസ്പൂൺ എള്ള്. ഇത് മൂന്നും നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്, നെയ്യിൽ നന്നായിട്ട് വറുത്തെടുക്കാനുള്ളതാണ്. 1/2 കപ്പ് പഞ്ചസാര. മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര ഇടാം, 1/4 ടീസ്പൂൺ നല്ല ജീരകം, അത് 4 ഏലക്കായാണ്, ഇതിൻ്റെ തരികൾ നമുക്കിതിലേക്ക് ഇടാം, 4 ഏലക്കായുടെ തരികൾ നമുക്കിതിലേക്ക് ചേർക്കാം. ഈ പഞ്ചസാര മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പഞ്ചസാര നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എല്ലാം ഒരേപോലെ ആയി കിട്ടാനായിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഇതിൽ ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് ഈ അരിപ്പൊടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ അരിപ്പൊടിയിലേക്ക് നമുക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത തേങ്ങയും പഞ്ചസാരയും ജീരകവും ഏലക്കായും കൂടി ഉള്ളതാണ്, അതിതിലേക്ക് നമുക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദയാണ്, അത് ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് നമുക്ക് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മുടെ മധുരം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇതൊരു 1/4 ടീസ്പൂൺ ഉപ്പുണ്ട്, അത് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഈ എടുത്തിരിക്കുന്ന നമ്മൾ ഈ കുതിർത്താൻ വെച്ച പപ്പടമാണ്, 2 പപ്പടമാണ് നമ്മൾ കുതിർത്താൻ വെച്ചത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മൾ 4 ടേബിൾ സ്പൂൺ വെള്ളത്തിലാണ് ഇത് നമ്മൾ കലക്കിയത്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കപ്പിന് 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. ഞാൻ ആദ്യം 1 കപ്പ് ഒഴിക്കുവാണ്. നമുക്ക് 1 കപ്പ് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. ഒരു 1/2 കപ്പ് വെള്ളവും കൂടി എടുക്കുവാണ്. 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്, അത് ചെറുതായിട്ട് ചേർത്ത് കൊടുക്കാം. ബാലൻസ് ഉള്ള വെള്ളവും കൂടി ചേർക്കുവാണ്. ഇതിൻ്റെ മധുരവും ഉപ്പെല്ലാം നമുക്ക് നോക്കാം. മധുരമുണ്ട്, ഉപ്പുണ്ട്. നമുക്ക് 1 പാൻ വെച്ചിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യൊഴിക്കാം. തേങ്ങാ കൊത്ത, തേങ്ങ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുപോലെ തന്നെ ചുവന്നുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ്, പിന്നെ ഉള്ളത് എള്ളാണ്. നമുക്ക് ആദ്യം തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്ത് കുറച്ച് നേരം വഴറ്റണം, അതുകൊണ്ട് ആദ്യം നമുക്ക് തേങ്ങാക്കൊത്തിടാം. നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 പിഞ്ച് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും എള്ളും ചേർക്കാം.
ഉള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതിന്ന് കുറച്ച് നമുക്കിതിലേക്ക് ചേർക്കാം. ബാക്കി നമുക്ക് നമ്മൾ കലത്തപ്പ ഉണ്ടാക്കുമ്പോൾ ടോപ്പിൽ നമുക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പാകമായിരിക്കണം നമ്മുടെ മാവ്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 6 മണിക്കൂർ നമുക്കിത് അടച്ചു വയ്ക്കാം. നമുക്ക് കുഞ്ഞിക്കലത്തപ്പ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ മാവ് ഈ കൺസിസ്റ്റൻസി ആയിരിക്കണം, കണ്ടോ, ഈ കൺസിസ്റ്റൻസി ആയിരിക്കണം. തവ നന്നായിട്ട് ചൂടാവണം. എന്നിട്ട് ഒരു തവി എടുത്തിട്ട് നമുക്കിടാം. ഇതിന് മീതെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, ചെറിയ ഉള്ളി, എള്ള് ജസ്റ്റ് ഒന്ന് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. നമ്മുടെ കുഞ്ഞിക്കലത്തപ്പം റെഡിയായോ എന്ന് നോക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ചിടണ്ട, നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കുഞ്ഞിക്കലത്തപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കലത്തപ്പമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാവുന്ന ഒരു വിഭവമാണ് ഇത്. നമ്മൾക്ക് ഒരെണ്ണം പൊട്ടിച്ചു നോക്കാം. നമ്മൾ സാധാരണ കലത്തപ്പം കഴിക്കുന്ന പോലെ തന്നെ, കണ്ടോ, നമ്മൾ കലത്തപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ സെയിം തന്നെ ചെയ്തു നോക്കാം. അഭിപ്രായം പറയാം. വീണ്ടും ഒരു നല്ല വിഭവമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.